2020 ഏറ്റവും പുതിയ സീരീസ്. ഞാൻ ഈ എ സി സെലക്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഫീച്ചർ തന്നെയാണ്. നിങ്ങൾ ഈ ഫീച്ചർ നോക്ക്, എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു എ സി വാങ്ങുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിൽക്കുന്നത് മനസ്സിലാവും. അപ്പം ഞാൻ ഓരോ ഫീച്ചറും അതിൻ്റെ ഗുണങ്ങളും ഞാൻ പറയാം. ഡ്യുവൽ ഇൻവേർട്ടർ ടെക്നോളജി, അതെന്താണെന്ന് ആദ്യം നോക്കാം. ഈ എ സിയുടെ കമ്പ്രസറിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള കമ്പ്രസറുമായിട്ട് ചെറിയൊരു വ്യത്യാസം, ചെറുതെന്ന് പറയാൻ പറ്റില്ല, തന്നെ വലിയൊരു വ്യത്യാസമായിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം ഈ കമ്പ്രസറിനകത്ത്, അതായത് എൽ ജിയുടെ കമ്പ്രസറിനകത്ത് രണ്ട് റോട്ടറിയാണ് ഉള്ളത്. സാധാരണ കമ്പ്രസറിൽ ഒറ്റ റോട്ടറിയെ കാണുള്ളൂ. ഈ രണ്ട് റോട്ടറിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്നല്ലേ, ഞാനൊരു പിക്ചർ കാണിച്ചിട്ടില്ലേ, ഇത് എൽ ജിയുടെ കമ്പ്രസറിൻ്റെ ഒരു പിക് കാണിച്ചേക്കുന്നത്. അതിൽ രണ്ട് റോട്ടറി കാണിച്ചിട്ടുണ്ട് അതിനകത്ത്, അത് രണ്ട് ഡയറക്ഷനിലായിരിക്കണം. സാധാരണ കമ്പ്രസറിൽ ഒരു കമ്പ്രഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി കറങ്ങി വരണം. പക്ഷേ എൽ ജിയിൽ രണ്ട് റോട്ടറി ഉള്ളതുകൊണ്ട് തന്നെ 360 ഡിഗ്രി കറങ്ങി വരുമ്പോഴത്തേക്ക് രണ്ട് കമ്പ്രഷനാണ് നടക്കുന്നത് അതിനകത്ത്. അതുകൊണ്ടുള്ള ഗുണം, ഫാസ്റ്റായിട്ട് കൂളാവും എ സി, ജെർക്കിംഗ് ഉണ്ടാവില്ല, ഒരുപാട് നോയ്സ് വരത്തില്ല, പിന്നെ കറണ്ട് കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണം ഈ ഒരു എ സിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചറിൽ ഉണ്ട്. ആരും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അതായത് എ സിയുടെ വിലയിൽ വെറും 35% മാത്രമേ ഉള്ളൂ ഇൻഡോർ യൂണിറ്റിൻ്റെ വില. ബാക്കി വരുന്ന 65% ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ വിലയാണ് വരുന്നത്. അത് മാത്രമല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത് അതൊക്കെ ഇൻഡോർ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എ സിയുടെ ഒരു ഹാർട്ട് ഇല്ലെങ്കിൽ മെയിൻ സാധനം എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റാണ്. അത് ഈ മഴയത്തും വെയിലത്തും ഒക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ്. എപ്പോഴും നമ്മൾ എ സി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ക്വാളിറ്റി അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. എന്നാൽ കാര്യം ലോങ് ലാസ്റ്റിംഗ് വേണ്ടൊരു സാധനമാണ്, അതിൻ്റെ ഹാർട്ടാണ്, എ സിയുടെ ഹാർട്ടാണ് ഈ ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറയുന്നത്. എൽ ജി ഈ ഒരു കാര്യം ചിന്തിച്ചു എന്ന് വേണം പറയാം. കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല, സേഫ്റ്റിയുടെ കാര്യത്തിലും അത്യാവശ്യം പ്രൊട്ടക്ഷൻ വേണ്ട രീതിയിലും ഇവർ ചെയ്തിട്ടുണ്ട്. ഒരു ഓഷൻ ബ്ലാക്ക് കോട്ടിങ്ങാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. ഈ ഓഷൻ ബ്ലാക്ക് കോട്ടിംഗ് എന്ന് പറയുന്നത് കപ്പലിന് താഴെ അടിക്കുന്ന ഒരുതരം കോട്ടിംഗ് ആണ്. കാര്യം ഇത് എപ്പോഴും ഉപ്പുവെള്ളത്തിന് മുകളിൽ കിടക്കുന്നത്, അപ്പം കെറോഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കപ്പലിൽ ഈ ഓഷൻ ബ്ലാക്ക് കോട്ടിംഗ് അടിക്കുന്നത്. ഈ കോട്ടിംഗ് ആണ് നമ്മുടെ എൽ ജിയുടെ എ സിയുടെ കണ്ടൻസർ യൂണിറ്റിൽ കൊടുത്തേക്കുന്നത്. ഞാൻ ഈ കാണിച്ചേക്കുന്നുണ്ടല്ലേ, ഔട്ട്ഡോർ യൂണിറ്റിലും ഇൻഡോർ യൂണിറ്റിലും ഒരുപോലെ അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെൻഡ് വരുന്ന ഭാഗത്താണ്, ഇവിടെയാണ് കോട്ട് ചെയ്യുന്നത്. കാര്യം ലീക്കേജ് കൂടുതലും വരാനുള്ള ചാൻസസ് ഈ ഒരു ഭാഗത്താണ്. അപ്പം ഇവിടെ കോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലീക്കേജ് കഴിവതും കുറഞ്ഞു കിട്ടും. സാധാരണ കോയിലിൽ ഈ ഒരു ബെൻഡിങ് വരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ സാധാരണ എ സിയുടെ കോയിലിനകത്ത് ഈ ഒരു കോട്ടിങ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ലീക്കേജ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും ഓഷൻ ബ്ലാക്ക് കോട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടെ പ്രൊട്ടക്ഷൻ കൂടത്തേ ഉള്ളൂ, അതായത് ലീക്കേജോ അതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഗുണം നമുക്കിതിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ എ സിയുടെ ഔട്ട്ഡോറിൽ വരുന്ന വേറൊരു പ്രശ്നമാണ് ഈ ഫിന്ന് പൊടിഞ്ഞുവോ എന്നുള്ളത്. അപ്പം ഈ ഒരു ഓഷൻ ബ്ലാക്ക് കോട്ടിങ് ഇവർ ഈ ഫിന്നിൽ കൂടി കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫിന്ന് പൊടിഞ്ഞു എന്നൊരു പ്രശ്നം കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ കോപ്പർ കോയിലിനെ പറ്റിയാണ്. ഇതിൻ്റെ കോപ്പർ കോയിലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഗ്രൂവിങ് വരുന്നുണ്ട്, ഹൈ ഗ്രൂവ്ഡ് കോപ്പർ കോയിൽ എന്നാണ് പറയുന്നത്. സാധാരണ എ സിയിൽ നോർമൽ കോപ്പർ കോയിലേ വരുന്നുള്ളൂ, അതിൽ ഗ്രൂവിങ് ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ രണ്ടും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നോർമൽ കോപ്പർ കോയിലൂടെ ഗ്യാസ് ഫ്ലോ ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഞാനൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. അതേസമയം ഹൈ ഗ്രൂവ്ഡ് കോപ്പർ കോയിലൂടെ ഗ്യാസ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഫാസ്റ്റ് കൂളിംഗ് ആയിരിക്കും നടക്കുക. കാരണം ഈ ഗ്രൂവിങ്ങിലൂടെ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ സ്ക്രൂവിൻ്റെ ഗ്രൂവിംഗ് ഇല്ലേ, ആ രീതിയിലേക്കും ആ ഗ്യാസ് പോകുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഹൈ ഗ്രൂവ്ഡ് കോപ്പർ കോയിലും നോർമൽ കോപ്പർ കോയിലും തമ്മിൽ വെയിറ്റിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറുതല്ല, നല്ലൊരു വ്യത്യാസം തന്നെ വരുന്നത്. കാര്യം നോർമൽ കോപ്പർ കോയിലിന് പെർ മീറ്ററിന് 30 ഗ്രാമാണ് വരുന്ന വെയിറ്റ്, അതേസമയം ഹൈഗ്രൂഡ് കോപ്പർ കോവിലിന് 53 ഗ്രാമാണ് വരുന്ന വെയിറ്റ്. അപ്പോൾ ഒരു 23 ഗ്രാമിൻ്റെയോളം വ്യത്യാസം വരുന്നുണ്ട്, ആ വെയിറ്റിൻ്റെ ഡിഫറൻസോളം വരുന്നുണ്ട്. അത് നമ്മൾ ആ ക്വാളിറ്റിയിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റിയൊരു കാര്യമാണിത്. സാധാരണ എ സിയിൽ മിക്കതും 410 ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ എൽ ജിയുടെ ഈ എ സിയിൽ ആ 32 ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. ആ 32 ഗ്യാസ് ഫ്യൂച്ചർ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല, ഞാൻ ഇതിനെ ഒരു എക്കോണമിക് ഗ്യാസ് എന്നും കൂടി പറയും. കാരണം ഇത് ആർ 32 എന്ന് പറയുന്നത് ഒരു ഗ്യാസിൻ്റെ കോമ്പിനേഷനാണ്, എന്നാൽ 410 ഗ്യാസോ രണ്ട് ഗ്യാസിൻ്റെ കോമ്പിനേഷനും. ഭാവിയിൽ നമുക്ക് ഗ്യാസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എ സിയിൽ നമ്മൾ എന്ത് ചെയ്യും, നോർമലാണ് ഗ്യാസ് ഫില്ല് ചെയ്യും.
എന്നാൽ 410 ഗ്യാസാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് അളവ് കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് ആ കമ്പ്രസറിലെ ഗ്യാസ് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് പിന്നെ റീഫിൽ ചെയ്യാനേ പറ്റുള്ളൂ. എന്നാൽ ആ 32 ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അളവ് കുറഞ്ഞെങ്കിൽ നമുക്കത് ടോപ്പപ്പ് ചെയ്താൽ മാത്രം മതിയാവും. എങ്ങനെ നോക്കിയാലും നമുക്ക് എക്കണോമിയിൽ ബെറ്റർ ആ 32 ആണ്. എക്കണോമി മാത്രമല്ല, നമുക്ക് പെർഫോമൻസിലാകട്ടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 410 ബെറ്റർ ആർ 32 തന്നെയാണ്. അതുമാത്രമല്ല, അത് ഫ്യൂച്ചർ ഫ്രണ്ട്ലി ഗ്യാസും കൂടാണ്. ഇതും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു എ സിയിൽ. സ്റ്റെബിലൈസറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇത് സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷനാണ്. 120 volt മുതൽ 290 volt വരെ വിസ്റ്റാൻഡ് ചെയ്തോളൂ. അതുകൊണ്ട് സ്റ്റെബിലൈസർ വാങ്ങി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. 4-in-1 ഇതും നല്ലൊരു ഫീച്ചറാണ്. കാരണം ഈ ഒരു എ സിയെ നമുക്ക് ഇതിൻ്റെ 100% കൂളിംഗ് കപ്പാസിറ്റിയിൽ നിന്നും നമുക്കതിനെ 80% മാറ്റാൻ പറ്റും. അതായത് അതിൻ്റെ ടെന്നേജിനെ 80% മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ 60% പിന്നെയും മാറ്റാൻ പറ്റും. അത് 40% വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം, നോർമൽ എ സികളിൽ ഇപ്പം ഒരു റൂം ഒരു ഹാളിൽ ഇപ്പം കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂളിംഗ് ചെയ്യാൻ പറ്റും. അതായത് 100% കപ്പാസിറ്റിയിലാ എ സി വർക്ക് ചെയ്യണം. എന്നാൽ ആൾക്കാർ കുറയുന്നതനുസരിച്ച് നമുക്ക് ആ എ സിയുടെ 100% കൂളിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 40% കപ്പാസിറ്റി മതിയാവും. അതുകൊണ്ടുള്ള ഗുണം എനർജി സേവിങ്സ് അതുപോലെ വരുന്നുണ്ട്. കാരണം നോർമൽ എ സികളിലൊക്കെ ടെമ്പറേച്ചറാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ എ സിയിൽ നമുക്ക് കപ്പാസിറ്റി തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് കറണ്ട് ചാർജ് മറ്റുള്ള എ സി അപേക്ഷിച്ച് വളരെയേറെ നമുക്കിത് കുറയ്ക്കാൻ സാധിക്കും. ലോ ഗ്യാസ് ഡിറ്റക്ഷൻ ഇതെന്താണെന്നല്ലേ. സാധാരണ എ സിയിൽ 2 രീതിയിലാണ് കൂളിംഗ് കുറയുന്നത്. ഒന്ന്, മുകളിലത്തെ ഫിൽറ്ററിൽ കണ്ടമാനം ഡസ്റ്റ് കുമിഞ്ഞു കൂടുക, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്യാസ് കുറവാണെന്നുണ്ടെങ്കിൽ. സാധാരണ ഗ്യാസ് കുറവാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ പറഞ്ഞെങ്കിൽ മാത്രമേ അറിയുള്ളൂ അല്ലേ. പക്ഷേ നമ്മുടെ ഈ എ സിയിൽ CH38 എന്ന് പറയുന്ന കോഡ് നമ്പർ വന്നെങ്കിൽ മാത്രം ഗ്യാസ് റീഫിൽ ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഡസ്റ്റ് ക്ലീൻ ചെയ്താൽ മാത്രം മതിയാവും. നല്ലൊരു ഫീച്ചറായത് അല്ലേ. ഈസി ക്ലീൻ ഫിൽട്ടർ, ഈ ഫിൽട്ടറിൻ്റെ പേര് പോലെ തന്നെ, നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. സാധാരണ ഈ സിയിലൊക്കെ ഫ്രണ്ടിലെ ആ ബോക്സ് തുറന്നെങ്കിൽ മാത്രമേ അകത്തായിരിക്കും അതിൻ്റെ ഫിൽട്ടർ ഇരിക്കുന്നത്. എന്നാൽ LG എ സി ഏറ്റവും മേൽഭാഗത്താണ് ഈ ഫിൽട്ടർ ഇരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം, ഈസി ആയിട്ട് നമുക്ക് ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല, സാധാരണ ഈ ഇൻഡോറിനകത്ത് ഈ പല്ലി പ്രാണിയൊക്കെ കയറിയിരിക്കുന്ന ഒരു ചാൻസസ് ഉണ്ട്. കാരണം മുകളിൽ ഓപ്പൺ ആയിരിക്കും. എന്നാൽ നമ്മുടെ ഇവിടെ മുകളിലാണ് ആ ഫിൽട്ടർ വന്നേക്കുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫിൽട്ടറാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാണികളൊന്നും അകത്ത് കയറാതിരിക്കുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് ആ ഫിൽട്ടർ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനും പറ്റും. കൂടിയ മോഡലിൽ കണ്ടുവരുന്ന 4-way സിങ്കിങ് എന്ന ഫീച്ചർ ഈ എ സിയിലും ഉണ്ട്. അതുമാത്രമല്ല, ഈ നോർമൽ എ സിയുടെ ഫ്ലാപ്പിനെക്കാട്ടിലും ഈ എ സിയുടെ ഫ്ലാപ്പിന് വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എയർത്രോ കൂടുതലായിട്ട് നടക്കും. ഹിമാലയ കൂൾ, ഇത് ഫാസ്റ്റായിട്ട് കൂളിംഗ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസർ നിൽക്കുന്ന ഭാഗത്ത് ആദ്യം ഫാസ്റ്റ് കൂളിംഗ് കൊടുക്കും, അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ഏരിയയിലോട്ട് കൂളിംഗ് കൊടുക്കുകയുള്ളൂ. ഇതുകൊണ്ടുള്ള ഗുണം, 28% കൂളിംഗ് ഫാസ്റ്റായിരിക്കും. അതുമാത്രമല്ല, 26% നമുക്ക് എനർജി സേവിങ് ഉണ്ടാവും. കാരണം നമുക്ക് ഇതുകൂടെ ഈസി ആയി കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാനും പറ്റും. ഹൈ കൂളിംഗ് സ്കോർ 5, ഇത് കൂളിംഗ് കപ്പാസിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എ സിക്കകത്ത് പെട്ടെന്ന് എ സി കൂളാകുന്ന, അതായത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഒരു 35 എടുക്കുന്ന ടൈമിംഗ്, അതായത് കൂളാകാൻ എടുക്കുന്ന ടൈമിങ്ങും, അതേസമയം ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഒരു 45 ആവുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ ഒരു 40 ആവുമ്പം എടുക്കുന്ന ടൈമും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതായത് ഫാസ്റ്റ് ആയിരിക്കില്ല, വളരെ സ്ലോ ആയിരിക്കും. കാര്യം ആ കൂളിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും നോർമൽ എ സികളിൽ. എന്നാൽ LG എ സിയിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 48 ആണെങ്കിൽ പോലും നോർമലായും കൂളാകുന്ന രീതിയിൽ കൂളാവും. അതായത് ഒരു സ്ട്രഗിളിങ്ങും ഇല്ലാതെ ക്ലിയറായിട്ട് അതിൻ്റെ പെർഫോമൻസ് ചെയ്യും. അടുത്തൊരു ഫീച്ചറാണ് കൂൾസ് അറ്റ് 52°. ഇത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 52 ആയെങ്കിൽ പോലും ഈ എ സി ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തോളും. അതിന് കാരണം എഫക്റ്റീവായിട്ടുള്ള PCB ബോർഡും പിന്നെ ഡ്യുവൽ ഇൻവെർട്ടർ കമ്പ്രസറും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വർക്കിങ്ങിന് സാധ്യമാകുന്നത്. ഇതിൻ്റെ വാറണ്ടിയെ പറ്റി പറയാൻ വിട്ടുപോയി. ഈ ഇൻവെർട്ടർ കമ്പ്രസറിന് 10 വാറണ്ടി വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ PCB ബോർഡിന് 5 ഫുൾ വാറണ്ടിയും കമ്പനി കൊടുക്കുന്നുണ്ട്. പ്രീമിയം PCB ബോർഡാണ് ഇതിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 5 വാറണ്ടി കമ്പനി നൽകിയേക്കുന്നത്.